ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആരുതി. ആദ്യസ് വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു തീരദേശയാത്രയാണ്. തീരദേശയാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ താന്നി പരവൂർ താന്നി ബീച്ച് റോഡ് വഴി നമ്മൾ കൊല്ലം ബീച്ച് വരെ തീരദേശം വഴി സ്കൂട്ടറിലാണ് പോയത്. അപ്പം ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. തീരദേശയാത്രകൾ എപ്പോഴും നമുക്ക് എനർജി നൽകുന്ന ഒന്നാണ്. നിങ്ങൾക്കറിയാം, കടലിൻ്റെ ഭംഗിയും ആ ഒരു പ്രകൃതി രമണീയമായ ആ ഒരു ഭംഗിയും എല്ലാം ആസ്വദിച്ച് നമുക്ക് കൊല്ലം ബീച്ച് വരെ നമുക്കൊന്ന് പോയിട്ട് വരാം. അപ്പോൾ ഇത് പരവൂർ താന്നി ബീച്ചാണ്. അപ്പോൾ ഒരു കുറച്ച് നാൾക്ക് മുമ്പ് വരെ ഇതെല്ലാം ഇങ്ങനെ തുറന്ന് കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് സൈഡ് വാളെല്ലാം കെട്ടി കടപ്പുറം തിരിച്ചിട്ടുണ്ട്, റോഡിൽ നിന്നും തിരിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ സുരക്ഷിതമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു വികസനത്തിൻ്റെ പാതയിലാണ് നമ്മുടെ താന്നി ബീച്ച്. ഏകദേശം ഒരു വർഷത്തിനിപ്പുറത്താണ് ഇത്രയും ഒരു മാറ്റം ഈ താന്നി ബീച്ചിനുണ്ടായത്. ഒരുപാട് സന്ദർശകർ വന്നു പോകുന്ന ഈ ബീച്ചിൽ ഇപ്പോൾ കോസ്റ്റ് ഗാർഡോ അങ്ങനത്തെ ഒന്നും ഫെസിലിറ്റീസ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഭാവിയിൽ ഒരു നല്ല ടൂറിസത്തിനുള്ള ഒരു സാധ്യത ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മളീ കാണുന്നത് പുലിമുട്ടാണ്. അപ്പം ഈ മഴ, വലിയ മഴയുടെ സമയത്തും വേലിയേറ്റ സമയത്തൊക്കെ കടൽ ഏകദേശം നമ്മളുടെ ഈ റോഡിലേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വെള്ളം അങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയാണ് ഈ പുലിമുട്ടുകൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ താന്നി കടപ്പുറം കണ്ട് നമ്മൾ ഇനി ചെന്ന് നിൽക്കുന്നത് ഇരവിപുരം കടൽ തീരത്തേക്കാണ്. ഇരവിപുരം തീരദേശ റോഡിനെ പറ്റി പറയുകയാണെങ്കിൽ മിക്കവാറും തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു റോഡായിരുന്നു ഇരവിപുരം തീരദേശ റോഡ്. മിക്കവാറും ഒരു നല്ല മഴ പെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു മഴക്കാലം വന്നു കഴിയുമ്പോൾ കടൽ ഇഞ്ഞ് ഏകദേശം ഇഞ്ഞ് റോഡിൻ്റെ പകുതിയോളം ഇഞ്ഞ് കയറാറുണ്ടായിരുന്നു. അപ്പോൾ മിക്കവാറും ബസ് റൂട്ടാണ്. അപ്പം മിക്കവാറും ബസ്സൊന്നും പോകാൻ പറ്റത്തില്ല, കാറുകൾക്കൊന്നും പോകാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരുപാട് നാൾ കിടന്ന ഒരു റോഡാണ് ഈ തീരദേശം ഇരവിപുരം പരവൂർ തീരദേശ റോഡ്. അപ്പം ഇപ്പം അത് കുറച്ചൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ എടുത്തിട്ടുണ്ട്. അതിനൊക്കെ തന്നെ കുറേ പുലിമുട്ടുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം കുറേ കൂടെ സേഫ് ആക്കിയിട്ടുണ്ട് കടൽ തീരം. അപ്പം അതും നമ്മൾ കണ്ട് കണ്ടിങ്ങനെ പോവുകയാണ്. ഒരു രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് ഈ ഇരവിപുരം കടൽത്തീരത്താണ് ഒരു കപ്പൽ വന്നടിഞ്ഞത്. അങ്ങനെ ഒരുപാട് സന്ദർശകർ ഈ കപ്പൽ കാണാനും കപ്പലിൻ്റെ അടുക്ക് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ നല്ല തിരക്കുള്ളൊരു സമയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കപ്പലൊന്നും ഇല്ല, അതൊക്കെ അങ്ങ് കൊച്ചിയിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പം ഇപ്പം തിരക്കൊന്നുമില്ല, ഇപ്പം ആ നാട്ടുകാർ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മുടെ തീരദേശ റോഡ് ഏകദേശം ബീച്ച്, കൊല്ലം ബീച്ചിൻ്റെ സൈഡിലേക്ക് എത്തുകയാണ്. അപ്പം നമ്മൾ ഇനി കാണാൻ പോകുന്നത് കൊല്ലം ബീച്ചാണ്. കൊല്ലം ബീച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ദിവസവും ആയിരക്കണക്കിന് സന്ദർശകർ വരുന്ന ഒരു സ്ഥലമാണ്. ഒരു ഭയങ്കര ജനത്തിരക്കുള്ളൊരു സ്ഥലമാണ് കൊല്ലം ബീച്ച്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയായിരുന്നു. അപ്പം കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് നല്ല തിരക്കാണ്, സൺസെറ്റ് സമയത്തൊക്കെ നല്ല തിരക്കാണ് കൊല്ലം ബീച്ചിൽ കേട്ടോ. പിന്നെ കടലിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് അപകടം പതിയിരിക്കുന്ന ഒരു മേഖലയാണ് കൊല്ലം ബീച്ച്. നമ്മൾ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, മിക്കവാറും ഒക്കെ ഒന്നോ രണ്ടോ പേരൊക്കെ ഉത്തരയിൽ പെട്ടു എന്നും കോസ്റ്റ് ഗാർഡിൻ്റെ ഇടപെടൽ മൂലം രക്ഷപ്പെട്ടു എന്നൊക്കെ. അപ്പോൾ ഒരുപാട് അപകടങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. അപ്പം പക്ഷേ ആളുകളൊന്നും ശ്രദ്ധിക്കാറില്ല. കുട്ടികളൊക്കെ കൊണ്ട്, കുട്ടികൾ തനിയൊക്കെ ഇറങ്ങുന്നത്. അപ്പം നമുക്ക് തന്നെ അത് കാണുമ്പോൾ പേടിയാവും. കുട്ടികളെയൊക്കെ കൊണ്ട് ഒരുപാട് പേര് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പിന്നെ കൊല്ലം ബീച്ചിൻ്റെ ഒരു മെയിൻ അട്രാക്ഷനാണ് അവിടുത്തെ ഫുഡുകൾ. അപ്പം പലതരത്തിലുള്ള വെറൈറ്റിയിലുള്ള ഫുഡൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അവിടെ വരുന്നവരെല്ലാം അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു പിസ്ത ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് നമ്മൾ കടലിനടുക്കേട്ട് പോവുകയാണ്. അപ്പോൾ ഇനി കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്താൽ നല്ല ഭംഗിയായിരിക്കും എന്ന് നിരഞ്ജന പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഒന്ന് നിന്ന് പോസ് ചെയ്തതാണ്. പക്ഷേ അപ്പോഴേക്കും തിരയടിച്ചു. അപ്പോൾ ഞാനൊരിച്ചിരി പേടിച്ചു കേട്ടോ. അപ്പം അതിൻ്റെ കുറച്ച് ഫോട്ടോകൾ നിരഞ്ജന എടുത്തതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ബീച്ചാണ് നമ്മുടെ കൊല്ലം ബീച്ച്.
ഈ ബീച്ചിനോട് ചേർന്ന് തന്നെ ഒരു വലിയ ഒരു ഗാർഡനും ഒരു ചിൽഡ്രൻസ് പാർക്കും എല്ലാം ഉണ്ട്, ഗാന്ധി പാർക്കും എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോയില്ല ഇപ്രാവശ്യം. അപ്പോൾ ഈ തീരദേശ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം.